ഉത്തരേന്ത്യയെ വിഴുങ്ങി മൂടൽമഞ്ഞ്, തണുത്തുറഞ്ഞ നദികൾ. തണുത്ത് വിറയ്ക്കുകയാണ് ഉത്തരേന്ത്യ. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ട്രെയിനുകൾ വൈകിയിടുന്നു. ഉത്തരേന്ത്യയിൽ അതിശൈത്യവും കനത്ത മൂടൽമഞ്ഞും തുടരുകയാണ്. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൽ -6°C ആണ് താപനില. ഉത്തരേന്ത്യയിൽ പലയിടത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തരേന്ത്യയിൽ വരും ദിവസങ്ങളിലും അതിശൈത്യവും മൂടൽമഞ്ഞും തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം. രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ഗുരുതരം. രാജസ്ഥാനിലെ ചിറ്റാർഗഡ്, ചുരു, ഫത്തേപൂർ എന്നിവിടങ്ങളിൽ -1° താപനിലയാണ്. അൽവ, ധോൽപൂർ അടക്കം രാജസ്ഥാനിലെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ ഇന്നും ഓറഞ്ച് അലർട്ട് തുടരും. ഡൽഹിയിൽ താപനില 3 ഡിഗ്രിക്ക് താഴെയെത്തിയേക്കും. ജമ്മുകശ്മീരിൽ 5 ഡിഗ്രി താപനില രേഖപ്പെടുത്തി. മൂടൽമഞ്ഞ് 25 മീറ്റർ വരെ കാഴ്ച പരിധി പലയിടത്തും കുറച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ 25-ലധികം ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. കാഴ്ചപരിധി വിമാന സർവീസുകളെയും ബാധിച്ചു. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഭൂചലനത്തിന്റെ തുടർചലനങ്ങൾ ഉത്തരേന്ത്യയിലും. ജമ്മുകശ്മീർ, ഡൽഹി, NCR മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഒരാഴ്ചക്കിടെ ഇത് 2ാം തവണയാണ് രാജ്യതലസ്ഥാനത്ത് ഭൂചലനം അനുഭവപ്പെടുന്നത്. വ്യാഴാഴ്ച അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് മേഖലയിലാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തി. വൈകിട്ട് 7:55 ഈ പ്രദേശത്ത് ഭൂചലനം ഉണ്ടായത് എന്ന് നാഷണൽ സെന്റർ ഓഫ് സീസ്മോളജി ട്വീറ്റ് ചെയ്തു. പിന്നാലെ ജമ്മുകശ്മീർ, ഡൽഹി, NCR മേഖലകളിലും തുടർചലനങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. നേരത്തെ ജനുവരി 1 പുലർച്ചെ 1:19 ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. റിക്ടർ സ്കെയിലിൽ 3.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഹരിയാനയിലെ ജജ്ജാറിലും ഭൂനിരപ്പിൽ നിന്ന് 5 കിലോമീറ്റർ ആഴത്തിലുമാണെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്യത്തെ ഭൂചലനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.